ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഐസ്ക്രീം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. എൻ്റെ മോള് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയുള്ളൂ. അപ്പോൾ ഈ ഐസ്ക്രീമിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇത് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന മിൽക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ദാ ഇതാണ് നമ്മളുടെ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന മിൽക്ക് പാക്കറ്റ്. അപ്പോൾ ഇത് റെഡി ടു ഡ്രിങ്ക് ആണ്. മധുരം ഒന്നും ചേർക്കേണ്ടതില്ല. ഇതിലൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്, നല്ല ടേസ്റ്റി ഫ്ലേവറൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും ചില കുട്ടികൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായില്ല. അപ്പോൾ എൻ്റെ മോൾക്ക് ഇത് കുറച്ച് കുടിച്ച് കുറച്ചൊക്കെ ഒരു പാക്കറ്റൊക്കെ ഇടയ്ക്ക് ഒന്ന് കുടിക്കും, ഇടയ്ക്ക് കുടിക്കുന്നില്ല. അപ്പോൾ അവൾ ആദ്യം ചോദിച്ചത് ഐസ്ക്രീമാണ്. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഐസ്ക്രീമോ പുഡിങ്ങൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഇത് കഴിക്കും. ആ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാക്കറ്റ് പാലെന്ന് വെച്ചാൽ 180 മില്ലിയാണ്. അപ്പോൾ രണ്ട് പാക്കറ്റ് ഒരു 260 മില്ലി പാലുണ്ടാവും. നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതാ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാലൊന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓൾറെഡി മധുരമുള്ള പാലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് അരിപ്പൊടി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മൈദ വെച്ചിട്ട് ചെയ്യാം. ഞാനിതിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മുടെ ഈ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഫോക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട കുത്താതിരിക്കാനാണ്. കട്ട കുത്തിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ കട്ടയൊക്കെ കംപ്ലീറ്റ് മാറിക്കിട്ടും. അപ്പോൾ അതാ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/4 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു ഫ്ലേവറുള്ള പാലാണ് ഇത്. നിങ്ങൾക്ക് വാനില എസൻസിന് പകരം ഏലക്കപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ നന്നായി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഐസ്ക്രീമിൻ്റെ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓവർ നൈറ്റ് വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സിയിൽ ജാറിലിട്ട് അടിച്ചിട്ട് വീണ്ടും ഓവർ നൈറ്റ് വെച്ചിട്ട് എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഐസ്ക്രീം കിട്ടും. അപ്പോൾ ഞാൻ ഓവർ നൈറ്റാണ് വെക്കുന്നത്. നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാ ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഐസ്ക്രീം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 6-7 മണിക്കൂറിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ.